പരസ്പര ധാരണയാണ് ഏതൊരു കുടുംബത്തിന്റെയും അടിത്തറ. എന്നാൽ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ സംശയരോഗിയായാലോ? ഇതാ ഇവിടെ എന്ത് കാര്യത്തിനും ഭാര്യയെ സംശയിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഭൂമിയിൽ ഒരു പെണ്ണും എന്നെ പോലെ ഇത്ര സൗന്ദര്യത്തോടെ ജനിക്കരുത്. മിസ്സായിരുന്ന സമയത്ത് എന്നെ മിസ്സിസ് ആക്കാൻ എത്രയെണ്ണ എന്റെ പുറകെ നടന്നു. സൗന്ദര്യം ആർക്കും ഇത്ര ഓവറായിട്ട് കൊടുക്കരുതേ ഭഗവാനെ. എന്നിട്ട് ഇത്ര സൗന്ദര്യമുള്ള എനിക്ക് കിട്ടിയതാ? ഒരു തരി സൗന്ദര്യം ഇല്ലാത്ത സംശയരോഗ്യമായ ഒരു കോന്തം ഭർത്താവിനെ. ഭഗവാനെ, മരിക്കുന്നതിന് മുന്നേ ഒരു ദിവസമെങ്കിലും ഈ പതിവ്രതയായ ഭാര്യക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ. രാജി, രാജി, രാജിമോളെ വാതില് തുറക്ക്. പതിവില്ലാതെ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. വാതില് തുറന്നിട്ടിരിക്കുക ചേട്ടാ, കേറി പോരെ. അയ്യോ, കയ്യെന്താ ഇങ്ങനെ പിടിച്ചേക്കണേ? എന്റെ ചക്കരമോൾ, ഈ രണ്ടു പേരിൽ ഏതെങ്കിലും തൊട്ടേ. എന്തിനാ ചേട്ടാ? എന്റെ പൊന്നൊന്ന് തൊട്. എന്റെ ചേട്ടന്റെ ആഗ്രഹമല്ലേ? ദേ തൊട്ടു. ജോഷി, അപ്പൊ ജോഷിയാണല്ലേ നിന്റെ കള്ള കാമുകൻ. ചേട്ടാ, നീ വലത്തെ വിരലില്ല തൊട്ടിരുന്നെങ്കിൽ പെയിന്റിങ്ങിന് പോണ അനീസാണ് നിന്റെ കാമുകൻ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് വീണ്ടും തുടങ്ങിയോ ഉടിഞ്ഞ സംശയം? പറയടി, ജോഷി ഇവിടെ വരാറുണ്ടോ? ജോഷി നിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന ജോഷി ഒരു ചെറിയ പയ്യനല്ലേ? അയ്യോ പയ്യൻ, എടി ബെൻസും വോൾവോ കാറും ഓടുന്ന അതേ റോട്ടി കൂടി തന്നെയാണ് ഈ കുഞ്ഞു നാനോ കാറും ഓടുന്നത്. അതുകൊണ്ട് നീ ആ വർത്താനം പറയരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ സംശയിക്കുന്ന ഒന്ന് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരെ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ നോക്കിയിട്ടുണ്ടോ? അതില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ഇനി എന്നെ നിങ്ങൾ സംശയിച്ചാ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും. പോടുന്നു, ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്ക് അതുമേ കയറി പിടിക്കണം. ഡേ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ. ഇനി സംശയത്തിന്റെ പേര് നമ്മുടെ വീട്ടിൽ യാതൊരു വഴക്കുണ്ടാവൂല. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യം? ആ, ഇപ്പൊ നിനക്കായ സംശയം. എടി സത്യം, എന്റെ കൃഷ്ണ. ആരാടി കൃഷ്ണൻ? എവിടാടി അവന്റെ വീട്? അവനും നീ തമ്മിൽ എന്താടി ബന്ധം? ബന്ധം എവിടെ വെച്ചാടി നീയും അവനും തമ്മിൽ ആദ്യമായി പരിചയപ്പെട്ടത്? ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്. അതേടി, നീ 16,008 ഭാര്യമാരുള്ള കൃഷ്ണനെ വിളിച്ചു. സീതയെ മാത്രം കെട്ടി മര്യാദ പുരുഷോത്തമനായി ജീവിച്ച രാമനെ നീ എന്തുകൊണ്ട് വിളിച്ചില്ല? അതാ പറഞ്ഞു നീ ശരിയല്ല. ശരി, എന്നാ ഇനി ഞാൻ രാമനെ തന്നെ വിളിക്കാം. എന്റെ രാമാ. എന്തോ എന്നെ വിളിച്ചു? ഞാൻ അങ്ങോട്ട് വരണോ? കുടുംബം കലക്കാതെ പോടാ പട്ടി. ഇപ്പൊ പോടാ, എന്നിട്ട് ഞാൻ അല്ലാത്ത പോടാ. എടി, കഴിഞ്ഞ ദിവസം നീ തിരക്കുള്ള ബസ് യാത്ര ചെയ്തപ്പോ നിന്നെ ആരെങ്കിലും ചെയ്തായിരുന്ന? ഓ, തൊടുന്നതിനും പിടിക്കുന്നതിനും നിങ്ങൾക്ക് മുടിഞ്ഞ സംശയ? അപ്പൊ തൊടുന്നുണ്ടോ പിടിക്കുന്നുണ്ട്, അത് നീ സമ്മതിച്ചല്ല. എന്റെ ദൈവമേ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കെട്ടിയത്? മനുഷ്യ, മിഠായി തിന്നുന്ന സമയത്ത് ആരെങ്കിലും ഓർക്കോടി പല്ല് പിന്നീട് പുഴുതിന്നു. എടി, എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സങ്കല്പം? അത്തിമുറ്റത്തെ പ്രൊഫസർ ജയന്തിയുടെ സൗന്ദര്യം, ചന്ദനമഴയിലെ അമൃതയുടെ നിഷ്കളങ്കത, പരസ്പരം സീരിയൽ പരസ്പര ബന്ധമില്ലാതെ അഭിനയിക്കുന്ന ദീപ്തിയുടെ ശാലീനത, എന്നിട്ട് എനിക്ക് കിട്ടിയതോ ചാളമേരിയെ പോലത്തെ ഒരു കൂതറ സാധനത്തില. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ല ഒരു പട്ടിയെ പോലെ. ജിമ്മി, നിന്റെ കാര്യമല്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. എടാ, എനിക്കും ഉണ്ടായിരുന്നു കുറെ സങ്കല്പങ്ങളൊക്കെ, എന്നിട്ട് എനിക്ക് കിട്ടിയതാ പട്ടുസാരിയിലെ അജയൻകുട്ടനെ പോലെ ഒരു പൊട്ടനെ. സ്വഭാവാണെങ്കിലോ ജോൺ റിട്ടാസിനെ പോലെ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. രാജി, നീ വേണ എന്റെ അമ്മക്ക് വിളിച്ചോ, പക്ഷെ എന്റെ മുഖത്ത് നോക്കി അജയം പൊട്ടാന്ന് മാത്രം വിളിക്കരുത്. എനിക്ക് മതിയായി, കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ സംശയമാ. രാജി, നീ അങ്ങനെ പറയരുത്. പറയും. പറയരുത്. എന്താ പറഞ്ഞ? കല്യാണത്തിന് മുമ്പും എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. ഇനി ഒരു സെക്കൻഡ് പോലും ഞാൻ ഈ വീട്ടിൽ നിക്കത്തില്ല. ഞാൻ പോവാ. ആരോടൊപ്പം? എപ്പോ പോവാനാണ് പ്ലാൻ? എങ്ങോട്ടാ ട്രിപ്പ്? ഊട്ടിക്ക് വിട്ടോടി, അവിടെ നല്ല തണുപ്പാ. എടി വഞ്ചകി, നിങ്ങൾ ഒരു കാലത്തും നന്നാവത്തില്ല. മനുഷ്യ, നീ നന്നാവില്ല. നിങ്ങൾ നന്നാവത്തില്ല. നീ നന്നാവത്തേയില്ല. ഒരു കാലത്തും നന്നാവത്തില്ല. നിന്റെ ഒന്നും നിർത്തിക്കേ. നിങ്ങൾ ഈ തല്ലുകുടുത്തം പതിയാക്കിട്ടെ, നന്നായിട്ട് ഭക്ഷണം കഴിക്കി, നന്നായിക്കോളും. നല്ല തക്കിടി മുട്ടമാരാവുന്നേ. എന്റെ മധു. നിന്റെ മധുവോ? അയ്യോ, അപ്പുറത്തെ വീട്ടിലെ മധു. നിനക്കറിയാവോ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ നല്ല നെയ്റോസ്റ്റ് പോലെ ഇരുന്നതാ. അതിനെന്താ കുഴപ്പം? ചേച്ചി ഇപ്പൊ നല്ല മസാല ദോശ പോലല്ലേ ഇരിക്കുന്നത്. മധുവേ, എന്താ ചേട്ടാ ഈ മസാല ദോശ തിന്നാൻ? നിനക്ക് ചട്നി വേണ അതോ സാമ്പാർ വേണ? വട ഫ്രീ ആടാ. എന്റെ കുടുംബത്തിൽ വന്ന് മസാല ചേർക്കല്ലേ? അല്ല, ഞാൻ ഇതെന്റെ വീടാ, നിനക്കെന്താ ഇവിടെ കാര്യം? നിങ്ങൾ എങ്ങനെ കിടന്ന് ബഹളം വെച്ച ഞാൻ എങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നേ? നീ സാധാരണ ഇവിടെ കിടന്നാണ് ഉറങ്ങണത്? ഇവിടെ കിടന്നുറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല.
ഹലോ ചേട്ടാ. എന്താ? ഹലോ, ഒന്നും പറയാം. ഒരു അനൗൺസ്മെന്റ് കട്ടി ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. എങ്ങനെ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അങ്ങനെ കേട്ടിട്ട് ഇപ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്തോട്ടോ. ഞാൻ വിചാരിച്ചു എന്താണ്? ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? കുഞ്ഞാലി. എവിടുന്നായിരുന്നു? ബംഗാലിന്ന്. എന്താ ജോലി? എന്താ? കങ്ങാലിന്റെ പണിയാണ്. കങ്ങാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ, എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണ്? മെയിൻ പണിക്കാരനാണെങ്കിൽ വെയില് കൊള്ളണം. മേലെ വെയില് കൊള്ളണം. അവനെ പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ. പത്തയുമ്പോ ആളെ ഒരു വൈകുന്നേരം കണക്കാരനോടത്താ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടു. ശരി, ഭയങ്കര കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്ക് കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ. വൈകുന്നേരമോ രാവിലെ തൊട്ട് വൈകുന്നേരമോ മുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കിടക്കട്ടെ. 1750 rupees ചെലവ് കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? കൂടുതലാണ് പണി. കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാ? പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ ക്ഷീണിച്ച് പോരയില് വന്ന് കുത്തിരിക്കുക. പെട്ടെന്നൊരു ഫോൺ കോള്. ആ ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പിന്റെ പരിപാടിയൊക്കെ അതിന് വേണ്ടിയേ വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയിട്ടല്ലേ കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം ഞാൻ അടിപൊളിയായിട്ട് വാർപ്പ്. ഈ വാർപ്പിന് മുകളിൽ പലകയുടെ മുകളിൽ കമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇറക്കിയൊക്കെ കമ്പിലാണ്. പലകയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ, ഇതെന്ത് ചെയ്ത്? ഇത് കുറേന്റെ വേഗം കൊണ്ടച്ച് കൊടുത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത? ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. ഞാൻ പിന്നെ പറഞ്ഞൊരു കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേല് യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു കുറേന്റെ വീണിട്ട് ആടെ വെച്ച്. നിങ്ങൾ അയൽപ്പത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട്. അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കൂ. എന്തിനാ നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം? ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ്. അനുകരിക്ക, മിമിക്രി. അയ്യോ, മിമിക്രി ചെയ്യാം. ഒരു ഗാനമേള. ഗാനമേള തുടങ്ങുമ്പോ? ആ, തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ടോ? വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളുണ്ട്. അയ്യോ, അതൊന്ന് കൈയടിക്കണേ. ഓ, കൈയടിക്കും കൈയടി. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി
മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അനുകരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു സ്കിറ്റ് നമുക്കറിയാം, സിനിമയിലൊന്ന് അഭിനയിക്കുക, സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ചെറുപ്പക്കാർ വളരെ കുറവാണ്. ഇവിടെ സിനിമയിലൊന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകനെ സമീപിക്കുന്ന ഒരു ചെറുപ്പക്കാരെ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. നല്ല കൈയടി പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പൊ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പത്രപരസ്യം കൊടുത്തിരുന്നു. എടോ സതീശ, സാറേ, എടോ നമ്മൾ പത്രപരസ്യം കൊടുത്തിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? സാറേ, ഒരുപാട് പേര് വരുമെന്ന് കരുതി ആരും വന്നിട്ടില്ല. പക്ഷെ ഒരാള് ഭയങ്കര തിരക്കുന്നുണ്ടാക്കുന്നുണ്ട്. ഭയങ്കര തിരക്കുള്ള ഒരാളോ? ഇവനെ കാണാൻ എങ്ങനെയുണ്ട്? നമ്മുടെ സിനിമയിലേക്ക് പറ്റുമോ? കാണാനൊക്കെ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും. എങ്ങനെ? മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ. അത്രയും സൗന്ദര്യമുള്ള ആളാണോ? അത്രയും സൗന്ദര്യമുള്ള ആളാണ്. അങ്ങനെയാണെ പെട്ടെന്ന് കടത്തിവിട്. ആ മനസ്സില്. എന്നാലും നമ്മുടെ സിനിമയിലേക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയിലെ ഒരു സൗന്ദര്യത്തിന്റെ ഒരു വേറെ രൂപമാണ്. അപ്പൊ അതുപോലെ മെഗാസ്റ്റാർ മമ്മൂട്ടി മാറി നിൽക്കുന്ന സൗന്ദര്യമുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ആളെ നമ്മുടെ സിനിമയിലേക്ക്, പുതിയൊരു ആളെ സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് എന്തുണ്ടത്? അത്തപ്പൂക്കൾ ഇറങ്ങി വന്നതോ? ഇങ്ങോട്ട് വാ. അലുവപീഡിയ മാറ്റി തൊരു ചെങ്ങായി. ഇയ്യപ്പ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറിക്കുന്ന പറഞ്ഞ മെഗാസ്റ്റാർ മമ്മൂട്ടി അന്റെ സൗന്ദര്യം കണ്ടാ മാറി നിൽക്കുന്നല്ലേ? അന്നെ കണ്ടാല് മെഗാസ്റ്റാർ മമ്മൂട്ടി മാത്രല്ല, ഈ അബുദാബി മൊത്തം മാറി നിൽക്കും. ആ അത്രക്ക് സൗന്ദര്യായി. ഇതെന്താ? ഇതെന്താ കക്ഷത്ത്? വീർപ്പിക്കാനോ? എടാ വീർപ്പിക്കാനല്ല, ഇത് പൂരിപ്പിക്കാൻ തന്ന സാധനമാണ്. ഇത് പൂരിപ്പിച്ചോ? അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? എന്തായാലും ഇതില് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തങ്കപ്പൻ. അമ്മയുടെ പേര്? തങ്കപ്പി. നിന്റെ പേര്? അപ്പി. അല്ല, കൊച്ചാപ്പി. എടാ ശരിയായ പേര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ബൂ. എടാ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരെന്താണ്? വീട്ടിലെത്ര പേരുണ്ട്? വീട്ടിൽ ഒറ്റ പേര് മാത്രേ ഉള്ളൂ, സാബു. വീട്ടിലെത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ടാരുമില്ല, ഇപ്പൊ വോട്ടർമാരല്ലേ. എടാ അതല്ല, അംഗങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ അങ്ങനെ പറയണ്ടേ? അഞ്ചു പേര്. അല്ല, അഞ്ചു ഡ്രസ്. അച്ഛനെന്താ ജോലി? അച്ഛൻ ഇതൊക്കെ തന്നെയാണ് ജോലി. അമ്മയാ നിർത്തിച്ചു. എന്ത് പ്രസവല്ലേ? എടാ നിന്റെ അച്ഛന്റെ തൊഴിൽ എന്താണ്? അച്ഛൻ റബ്ബർ വിതരണ കോർപ്പറേഷനിലാണ്. ഓ, റബ്ബർ കയറ്റുമതി ഇറക്കുമതി, കയറ്റുമതി ഇറക്കുമതി, അങ്ങനെ ആയിരിക്കും അല്ലേ? അതല്ല, ഈ അമ്മല പറമ്പിൽ പള്ളി പറമ്പില് പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. നൂലിട്ട് കെട്ട് അഞ്ചു രൂപയ്ക്ക് വിൽക്കുക തന്നെ. ബലൂൺ കച്ചവടം അല്ലേ? ബലൂൺ കച്ചവടാണ്. എന്നിട്ടാണ് ഈ റബ്ബർ വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. എടാ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ബി എഡ്. ബി എഡോ? അല്ല, 8B. അങ്ങനെ കൃത്യമായിട്ട് പറയാ. പഠിച്ചത് എവിടെയാണ്? പഠിച്ചതൊക്കെ യുപിയിലാ. ഉത്തർപ്രദേശ്? അല്ല, കോഴിക്കോട്. ഒരു ഗവൺമെന്റ് യുപി സ്കൂള്. അപ്പൊ ജനിച്ചതോ? ജനിച്ചത് കോഴിക്കോടാ. ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും കോഴിക്കോടാ ജനിച്ചത്. അല്ല, നിങ്ങൾ എവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് കേരളത്തിലാണ്. കേരളത്തിലാണ്? കേരളത്തിലാണ്. അപ്പൊ പഠിച്ചതൊക്കെ? പഠിച്ചൊക്കെ ദുബായിലാണ്. നിങ്ങൾ സമ്മതിക്കണ്ടോ? കേരളത്തിൽ നിന്ന് ദുബായിലെത്തുമ്പോ സ്കൂൾ വല്ല? ഞാൻ രാവിലെ കുളിച്ചു കുറിയും തൊട്ട് കണ്ട് ദുബായിക്ക് ഫ്ലൈറ്റും കയറി വരിക സ്കൂളിൽ പഠിക്കാൻ. ഇതൊക്കെ എവിടുന്നാണ്ട വരുന്നത്? ഒരു കലാകാരൻ എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും ഹോബികൾ ഉണ്ടായിരിക്കണം. എനിക്ക് വ്യത്യസ്തമായ ഹോബി ഉണ്ടല്ലോ. എന്താണ് ഹോബി? എന്താണ്? അതായത് വീട്ടിലെ ഫ്ലഗ് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് നാവ് കയറ്റുക. പ്ലഗിനകത്തേക്കോ? ഓണാക്കി വെച്ചിട്ട്. ഓണാക്കി വെച്ചിട്ടോ? കമ്പി കഷ്ണം കയറ്റി വിട്ടിട്ട് കടിച്ച് പിടിക്കുക. ഇതൊക്കെ എന്റെ വ്യത്യസ്തമായ ഹോബികളാണ്. ഇതൊക്കെയോ എന്റെ വെറൈറ്റി ഹോബികളാണ്. ഇപ്പോഴും ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം നിർത്തി. വീട്ട് കറണ്ട് കിട്ടി. എടാ ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അത്യാവശ്യം അഭിനയിക്കാനുള്ള കഴിവ് വേണം. അതുണ്ടോ? അഭിനയിക്കാനുള്ള കഴിവുണ്ടല്ലോ. അഭിനയിക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു സിറ്റുവേഷൻ തരാം. ഓക്കെ. അതായത് ഈ സിനിമയിലെ നായകൻ ഞാനാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട്. എടാ നീയാണ് ഈ സിനിമയിലെ വില്ലൻ. ഈ സിനിമയിലെ വില്ലനാണ്. ഞാൻ നായകനാണ്. അപ്പൊ ഞാനും എന്റെ കാമുകിയും കൂടെ ഒരു കാറിൽ ഇങ്ങനെ അടിച്ചു മിന്നിച്ചൊരു 100-160 സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് പെട്ടെന്ന് നീ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വീഴാണ്, കാറിന് മുന്നിലേക്ക്. അപ്പൊ ഞാൻ വണ്ടി കയറി മരിച്ചു പോവില്ലേ? എടാ ഇത് സിനിമയാണ്, സങ്കല്പിച്ചാ മതി. ഒന്നും പറ്റൂല. നീ ചാടി വീഴുന്നു, വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീണിട്ട് പറയേണ്ട ഡയലോഗാണ്. ഡയലോഗ്? ഞാൻ കോതണ്ടമാണ് റെഡ്. പറഞ്ഞ സാധനം ഞാനോ?
പഠിച്ചാ പൊട്ടാത്ത സാധനം ഞാൻ പറ്റൂല. ഞാൻ വേണേ ഇതിലും ഒരു പഞ്ചുള്ള പേര് പറയാം. പഞ്ചുള്ള പേരെന്താണ്? വട്ടക്കണ്ടി ശശി. വട്ടക്കണ്ടി ശശി എന്നൊക്കെ സിനിമയിൽ പേരിടാൻ പറ്റോടോ? പിന്നെ ഇതല്ലാത്ത ഈ പേരെന്നെ പറയണം. തന്നെ പറയണം. പഞ്ചുള്ള പേരാണിത്. നിങ്ങൾ വായോണ്ട് മ്യൂസിക് വായിക്കും. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആര്? ജയൻ. പറയേ ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ രണ്ട് താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ്, ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു, ഇല്ല ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്. ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷൻ ആണ്. ആദ്യം ജയന്റെ സംഭാഷണം. അവിടെ നിൽക്കും, അവിടെ നിൽക്കും. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ചൂയിങ് ഗം എടുത്താൽ നന്നായിട്ട് ചവയ്ക്കുക, അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോട, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളിതമാരി തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും ലാലേട്ടൻ്റെ എന്നൊക്കെ വേഷടിയും അയക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ്. അരിച്ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ? എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ കാക്ക തൂര്യങ്ങൾ സ്മെല്ലില്ല. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ് ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു ഏ അല്ല എന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേട്ടോ. മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അഖിലിന്റെ കയ്യിലേക്ക് നോക്കുക. അഖിലിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ, ഇത് അഖിൽ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്, ഇതും അഖിൽ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അഖിൽ 1, 2 എന്ന് തുടങ്ങി 10 വരെ എണ്ണപ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അഖിലിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി പുട്ടും മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. ചിത്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവർ. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് ചേട്ടാ ഇന്ന് നല്ല ബിരിയാണിയുണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് കണ്ടല്ലോ. അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. വട്ടിയുണ്ട് സൂക്ഷിക്കുക, എന്നെ ഓട് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ടു പറിക്കുന്ന കുട്ടികളുണ്ട്. എന്നും കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്റെ പിന്നെ ഞാനങ്ങോട്ട്. ബിന്ദു പണിക്കർ, റെഡി? എടാ സുഖം, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പഠിക്കുന്ന കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റ മക്കളോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. പ്രകാശ് രാജ്. ഒരു കമ്പ്യൂട്ടർ വന്ന കയ്യിൽ വെച്ച് ജനക്കെ ഞാൻ കുടുംബത്തിന് അത്ര
ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം നല്ല നല്ല ഏട്ടപ്പെട്ട കർത്താവ് ഇട ഈ ശ്രീകരിക്കാരുടെ മഹാശബ്ദങ്ങൾ. ഇപ്പോ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആരാ? ജയൻ. പറയേ ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ രണ്ട് താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു, ഇല്ല ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്. ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. അവിടെ നിൽക്കും, അവിടെ നിൽക്കും. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ചൂവിങ്ക എടുക്കാൻ നന്നായിട്ട് ചവയ്ക്കുക, അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളിതമാരി തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നടക്കിയിട്ട്. ഇത്രയും പറയും, ലാലേട്ടന്റെ എന്നൊക്കെ വേഷടിയും ആയിരിക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ? എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ, കാക്ക തൂര്യങ്ങൾ തോന്നുന്നു, സ്മെല്ലില്ല. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ് ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഏ അല്ല എന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു, നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്. വിഷ്ണു അഖിലിന്റെ കൈകളിലേക്ക് നോക്കുക. അഖിലിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല. റൈറ്റ്? വേഴ്ചയുടെ പോക്കറ്റിൽ ഒരു 10 രൂപ, ഇത് അഖിൽ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്, ഇതും അഖിൽ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അഖിൽ 1, 2 എന്ന് തുടങ്ങി 10 വരെ ഇടുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അഖിലിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി പുട്ടും മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. ചിത്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവറി. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട്, ചേട്ടാ ഇന്ന് നല്ല ബിരിയാണിയുണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് കണ്ടല്ലോ, അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. വട്ടി കൊണ്ട് സൂക്ഷിക്കുക, എന്നെ ഓട് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ടുമറിക്കുന്ന കുട്ടികളുണ്ട്. എന്ത് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്റെ പിന്നെ ഞാനങ്ങോട്ട്. ബിന്ദു പണിക്കർ, റെഡി? എടാ സുഖം, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ, അവറ്റ മറ്റോട് സ്നേഹമില്ലല്ലോ. Thank you. Prakash Raj. Hey. 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 Hey.
ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം നല്ല നല്ല ഏർപ്പെട്ട കർത്താവ് ഇട ഈ ശ്രീകരിക്കാരൻ്റെ ഇപ്പോ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. പിടികിട്ടി പിടികിട്ടി.